ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിൽ ശാപകരമായ അനുഭവങ്ങളിലേക്ക് വന്ന ചില വ്യക്തികളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. നോഹ ഹാമിനെ ശവിച്ചു, ഹാമിൻ്റെ സന്തതിയായ കയ്യനെ ശവിച്ചു. കയ്യൻ ശവിക്കപ്പെട്ടവനെന്ന് നോഹ പറഞ്ഞു. ഹാമിൻ്റെ സന്തതിയായ കനാനെ ശവിച്ചു, കനാൻ ശവിക്കപ്പെട്ടവനെന്ന് നോഹ പറഞ്ഞു. ആദാമിൻ്റെ മകനായ കയ്യൻ ശവിക്കപ്പെട്ടു. കയ്യൻ ശാപയോഗ്യമായത് പ്രവർത്തിച്ചു, കൊലപാതകം ചെയ്തു, സ്വന്തം സഹോദരനെ കൊന്നു. ദൈവത്തിന് സ്തോത്രം. ബിലയം ഇസ്രായേലിനെ ശവിക്കുവാൻ പുറപ്പെട്ടു, പക്ഷേ യഹോവ ശവിക്കാത്തവനെ ഞാനെങ്ങനെ ശവിക്കും, യഹോവ പിരാകാത്തവനെ ഞാനെങ്ങനെ പിരാകും എന്ന് ബിലയാം പറഞ്ഞു. ബിലയാം പക്ഷേ ശാപയോഗ്യമായ ഉപദേശം മോവാബ് രാജാവിന് കൊടുത്തു. ഇതെല്ലാം നാം ചിന്തിച്ച വിഷയങ്ങളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് തൊട്ടുതൊട്ട് പോകുന്നേ ഉള്ളൂ. നാം പിന്നീട് കണ്ടത് ആഖാൻ ശവിക്കപ്പെട്ടു. എരിഹോവിലെ മഹാജയത്തിന് ശേഷം ഹായിക്കോട്ട പിടിക്കാൻ പോയപ്പോൾ വലിയ പരാജയം നേരിട്ടു. അങ്ങനെ ആഖാൻ ശവിക്കപ്പെട്ടു, തന്മൂലം ഇസ്രായേൽ ജനവും ശവിക്കപ്പെട്ടു. ഒരാൾ മൂലം അനേകരെ ശവിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നാം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായവും 7-ാം അധ്യായവും വായിക്കുമ്പോൾ ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ തങ്ങി വരും, നമ്മുടെ മനസ്സിൽ തിങ്ങി വരും. ഒന്ന്, ആഖാൻ്റെ ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. ദൈവത്തിൻ്റെ കൽപ്പന ആഖാൻ അനുസരിച്ചില്ല, അനുസരണക്കേട് വന്നു. അനുസരണക്കേട് എവിടെയുണ്ടോ അവിടെ ശാപമുണ്ടാകും. ഹവ്വ പാപം ചെയ്തു, അനുസരണക്കേടായിരുന്നു. ആദാം പാപം ചെയ്തു, അനുസരണക്കേടായിരുന്നു. ശാപം വന്നു, ഭൂമി ശവിക്കപ്പെട്ടു, മനുഷ്യൻ ശവിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആഖാൻ പാപം ചെയ്തു, ആഖാൻ്റെ പാപം അനുസരണക്കേടായിരുന്നു. ഒന്ന്, അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്. രണ്ടാമത്തെ കാര്യം, ഡിസൊബീഡിയൻസ് ഉണ്ടായാൽ ഡിഫീറ്റ് ഉണ്ടാകും, പരാജയമുണ്ടാകും, തോൽവിയുണ്ടാകും. ഡിസൊബീഡിയൻസ് തുടർന്ന് ഡിഫീറ്റ്, പരാജയം. മൂന്നാമത്തെ കാര്യം, യോശുവയ്ക്ക് വലിയ നിരാശയായി, ജനത്തിനും നിരാശയായി. ഹായിക്കോട്ട പിടിക്കാൻ പോയപ്പോൾ പരാജയം നേരിട്ടു, ഡിഫീറ്റ് നേരിട്ടു. അതോടെ ഡിസ്കറേജ്മെൻ്റായി, അതോടെ അധൈര്യമായി, നിരാശയായി, വലിയ സങ്കടമായി, ഡിസ്കറേജ്മെൻറ്റ്. എന്നാൽ എന്താണ് ഈ ശാപത്തിന് കാരണമെന്ന് അന്വേഷിച്ചു. ഈ നാശം വരെ എന്താണ് കാരണം? ഈ ഡിഫീറ്റ് നേരിടാൻ, ഈ പരാജയം നേരിടാൻ എന്താണ് കാരണം? ഇത്രയും കനത്ത തിരിച്ചടി നേരിട്ടല്ലോ, എന്തെങ്കിലും തക്ക കാരണം കാണുമല്ലോ. അത് അന്വേഷിച്ചു, അത് കണ്ടെത്തി, ഡിസ്കവറി. ദൈവത്തിന് സ്തോത്രം. ഡിസൊബീഡിയൻസ്, ഡിഫീറ്റ്, ഡിസ്കറേജ്മെൻറ്റ് മാത്രമല്ല, ഒടുവിൽ ഡിസ്കവറി, കണ്ടെത്തി, കാര്യം കണ്ടുപിടിച്ചു. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടുണ്ടാകാം, തോൽവികൾ വന്നിട്ടുണ്ടാകാം. എവിടെയാണ് അത് കാരണം ഒളിച്ചിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് അതൊക്കെ ഒരു കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ വഴിമുട്ടിപ്പോകാനൊരു കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ തിന്മകൾ വരുവാനൊരു കാരണമുണ്ട്. എന്താണത്? അത് കണ്ടുപിടിക്കണം. അതാണ് ഡിസ്കവറി. അത് കണ്ടുപിടിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നാം അത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ശുശ്രൂഷ ഫലപ്പെടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബജീവിതത്തിൽ ഐക്യം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ക്ലേശങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടതുപോലെ പ്രവർത്തനക്ഷമമാകാൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് നിരന്തരം ഈ കടം ഇങ്ങനെ പെരുകി വരുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ദുശ്ശീലങ്ങൾ വിട്ടുപോകാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ അലോഹ്യവും സ്വൈരക്കേടും പെരുകി വരുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നത്? എന്താണ് കാരണം? ഡിസ്കവറി. യോശുവ ഡിസ്കവറിക്ക്
ഭാഗ്യം ലഭിച്ച ഒരു അനുഗ്രഹീത വ്യക്തിയായി തീർന്നു. നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതലേ നമുക്ക് വായിക്കാം. അങ്ങനെ യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. യഹൂദാ ഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യഹൂദാ ഗോത്രത്തെ കുലം കുലമായി വരുത്തി. സർഹ്യകുലം പിടിക്കപ്പെട്ടു. അവൻ സർഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി. സബ്ദി പിടിക്കപ്പെട്ടു. അവന്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി. യഹൂദാ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാൻ പിടിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. നീ എന്തു ചെയ്തു എന്ന് പറക. നീ എന്ത് ചെയ്തു എന്ന് പറയുക. എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു. സത്യം, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഡിസ്കവറി ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. ഡിസ്കവർ ചെയ്യപ്പെടും, കണ്ടുപിടിക്കപ്പെടും. ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. മറച്ചു വയ്ക്കാൻ സാധ്യമല്ല, ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. മനുഷ്യനെ മറയ്ക്കാം, ഭാര്യയെ മറയ്ക്കാം, ഭർത്താവിനെ മറയ്ക്കാം, മക്കളെ മറയ്ക്കാം, മാതാപിതാക്കളെ മറയ്ക്കാം, കൂട്ടുകാരെ മറയ്ക്കാം, ജോലിസ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരെ മറയ്ക്കാം, ഉണ്ട്, എല്ലാവരെയും മറയ്ക്കാം. മനുഷ്യരെ മറയ്ക്കാം, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. എല്ലാം ദൈവം കാണുന്നു. ദൈവത്തെ ഒളിക്കാൻ സാധ്യമല്ല. വായിക്കാം 4:13. അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും അലർന്നതുമായി കിടക്കുന്നു. സകലവും ദൈവത്തിന്റെ കണ്ണിന് നഗ്നവും അലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും അലർന്നതുമായി കിടക്കുന്നു. ദൈവത്തിന്റെ കണ്ണിന് സകലവും നഗ്നവും അലർന്നതുമായി കിടക്കുന്നു. ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. വെളിപ്പാട് പുസ്തകം 2:23 വായിക്കാം. 2:23 സങ്കീർത്തനം 7:9 വായിക്കാം. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഹൃദയങ്ങളെ ആരായും, ഉൾപൂവുകളെ ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഹൃദയങ്ങളെയും ഉൾപൂവുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഹൃദയത്തിന്റെ ഉള്ളിനുള്ളിലുള്ള ചിന്തനങ്ങളെ അറിയും, നിരൂപണങ്ങളെ അറിയും, നിരൂപണങ്ങൾ മനോരാജ്യങ്ങളെ അറിയും. ഞാൻ ഹൃദയങ്ങളെയും ഉൾപൂവുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. സങ്കീർത്തനം 7:9. ദൈവത്തിന് സ്തോത്രം. 139-ാം സങ്കീർത്തനം 7:9. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ദൈവം ഹൃദയത്തിങ്ങളെ ശോധന ചെയ്യുന്നു, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു. ദൈവത്തിനൊന്നും അറിഞ്ഞിരിക്കുന്നില്ല. 139-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതല്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നിരൂപണം, എന്റെ മനോരാജ്യം, എന്റെ ചിന്തകൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നടപ്പ് നീ ശോധന ചെയ്യുന്നു, എന്റെ കിടപ്പ് നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെ, എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും. ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്.
ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ടെ എന്നെ മൂടിക്കളയട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വചനം വ്യക്തമായി പറയുന്നു, ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ ഒളിക്കാൻ സാധ്യമല്ല, ആർക്കും ഒളിച്ചിരിക്കാൻ സാധ്യമല്ല, ഒന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല, ഹൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ആഖാൻ മറച്ചു വയ്ക്കാൻ നോക്കി, ആഖാൻ ചെയ്ത പാപം മറച്ചു വയ്ക്കാൻ അവൻ ശ്രമിച്ചു. അതാരും അറിഞ്ഞില്ലല്ലോ എന്നാണ് അവൻ വിചാരിച്ചത്. മോഷ്ടിച്ചത് അവൻ ഒളിച്ചു വെച്ചത് അത് ഒരു കുഞ്ഞും അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. ദൈവം അറിഞ്ഞതുകൊണ്ട് ദൈവം തന്നെ മക്കളെ അറിയിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം വേണ്ടത് തൻ്റെ മക്കളെ അതാത് സമയത്ത് അറിയിക്കും. ദൈവം തൻ്റെ മക്കളെ അറിയിച്ചു. ആഖാൻ തെറ്റി ചെയ്തത് യോശുവയെ ദൈവം അറിയിച്ചു. ആഖാൻ പിടിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23:24 23:24 ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം മറയത്തിരിപ്പാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം ചോദിക്കുകയാണ്, മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്നെ മറയ്ക്കാൻ സാധിക്കുമോ, ഞാൻ കാണാതെ വണ്ണം ഒളിച്ചിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ. വീണ്ടും യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 16:17 എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടി മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും വെച്ചിരിക്കുന്നു. അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം ദൈവം കാണുന്നു. വീണ്ടും വായിക്കാം. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 9:3 ആമോസ് 9:3 ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അവർ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. കൊടുമുടികളിൽ വേണമെങ്കിൽ ഒളിച്ചിരിക്കാൻ മനുഷ്യന് സാധിക്കും, പക്ഷേ ഞാൻ അവനെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. ഓബദ്യാവിന്റെ പുസ്തകം 3 കാണാം. ഒരൊറ്റയ്ക്കൊരധ്യായം മാത്രമുള്ള പുസ്തകമാണ് ഓബദ്യാവിന്റെ പുസ്തകം. 3 പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആരെന്നെ നിലത്തെ തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ നിന്ന് നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെ ഇറക്കിക്കൊണ്ടുവരും. ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഗാലക്സികളുടെയും എല്ലാം ഇടയിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവരും. ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഒരിടത്തും നിനക്ക് പറയാൻ ഒക്കുകയില്ല. മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും ഞാൻ അവിടെ നിന്ന് നിന്നെ വിളിച്ചുകൊണ്ടുവരും, നിന്നെ പിടിച്ചുകൊണ്ടുവരും. യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 12:14 ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് എല്ലാ പ്രവൃത്തികളെയും കൊണ്ടുവരും. എല്ലാ പ്രവൃത്തികളും ന്യായവിസ്താരത്തിലേക്ക് ദൈവം കൊണ്ടുവരും. മനുഷ്യൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും ന്യായവിസ്താര ദിവസത്തേക്ക് ചരിതിച്ചു വെച്ചിരിക്കുന്നു, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എല്ലാം കൊണ്ടുവരും. എല്ലാം ദൈവം കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടി വായിക്കാൻ നോക്കും, വായിച്ചു കേൾക്കാൻ വാക്യം. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും നല്ലതും ചീത്തയുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദൈവത്തിന് സ്തോത്രം. 10 10 അതിലെ 3 ശ്രദ്ധേയമാണ്. 6, 11, 13 6, 11, 13 ഞാൻ കുലുങ്ങുകയില്ല,
ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. പറയുന്നു, ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ അനർത്ഥത്തിൽ വീഴുകയില്ല. അവൻ തൻ്റെ ഇടത്തോട് പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നും വരികയില്ല, ആരും എൻ്റെ തെറ്റ് കണ്ടുപിടിക്കുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ വീഴുകയില്ല എന്ന് മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. പതിനൊന്നാം വാക്യം, ദൈവം മറന്നിരിക്കുന്നു, അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു. ദൈവം മറഞ്ഞു പോയിരിക്കുന്നു, അവന്റെ മുഖം മറച്ചിരിക്കുന്നു, അവനെല്ലാം എല്ലാം വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നു. പതിമൂന്നാം വാക്യം, ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? ദൈവം ചോദിക്കുകയില്ല എന്ന് ദുഷ്ടൻ പറയുന്നു. ദൈവം അത്യുന്നതിന് അറിവുണ്ടോ? അത്യുന്നതിന് വലുത് അറിയുന്നുണ്ടോ? ദൈവം ഒന്നും അറിയുന്നില്ല എന്നാണ് മനുഷ്യൻ പറയുന്നത്. 50-ാം സങ്കീർത്തനം 16-ാം വാക്യം മുതൽ വായിക്കാം. 50-ാം സങ്കീർത്തനം 16-ാം വാക്യം മുതൽ, മനുഷ്യൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു, മനുഷ്യൻ ദൈവത്തെ ധിക്കരിക്കുന്നു, മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുന്നു. ദൈവത്തിന് അറിവില്ല എന്നാണ് പറയുന്നത്. അത്യുന്നതിന് അറിവുണ്ടോ എന്നാണ് പറയുന്നത്. അവൻ പാപം വെള്ളം പോലെ വലിച്ചു കുടിക്കുന്നു. ആരറിയാനാണ്? ആര് ചോദിക്കാനാണ്? ആരും ചോദിക്കുകയില്ല, ആരും അറിയുകയില്ല. ഇതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളല്ലേ എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടനോട് ദൈവം, ദുഷ്ടൻ അവിശ്വാസി, അവിശ്വാസിയോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും, എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. നീ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പിറകിലേക്ക് എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു, കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു. വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ വായി നീ ദോഷം പറയുവാൻ വിട്ടുകൊടുക്കുന്നു. നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം, അമ്മയുടെ മകനെ കുറിച്ച് നീ അപവാദം പറയും, സ്വന്തം സഹോദരനെ കുറിച്ച് നീ അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ, ഇവ നീ ചെയ്തിട്ടും ഞാൻ മിണ്ടാതിരിക്കിയാൽ, ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടിയില്ല, ഞാൻ അറിഞ്ഞില്ലെന്നാണ് നിന്റെ വിചാരം. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച്, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തി വെക്കും, പാപങ്ങളൊക്കെ നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കും, എല്ലാം വെളിപ്പെടും. ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളീൻ, ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ഇത് ഓർത്തുകൊള്ളീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകർ ദൈവത്തെ മറന്ന് ജീവിക്കുന്നു, ദൈവ ഭയമില്ലാതെ ജീവിക്കുന്നു. ഇന്ന് മനുഷ്യർക്ക് ദൈവഭയമില്ല. ഇന്ന് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പ്രവൃത്തികൾക്ക്, ദുഷ്പ്രവൃത്തികൾക്ക് ശിക്ഷാവിധി തൽക്ഷണം നടക്കുന്നില്ലല്ലോ, പേടിക്കാനില്ലല്ലോ. അങ്ങനെ ശിക്ഷാവിധിയൊന്നും വരാൻ പോകുന്നില്ല എന്ന് ആളുകൾ കരുതുന്നു. വലിയ ശിക്ഷകൾ വരാൻ പോകുന്നു. മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുകയാണ്, ദോഷത്തിലേക്ക് പോകുന്നു. എൻ്റെ ദൈവമേ, വളരെ വേദനയോടെ ഞാൻ പറയട്ടെ, നമ്മുടെ പല വിദ്യാർത്ഥികളും സ്കൂളുകളിൽ, കോളേജുകളിൽ എന്തെല്ലാം തിന്മകളിലേക്കാണ് പോകുന്നത്. സാത്താന്യ സേവ, സാത്താന്യ സേവ. ഇന്ന് സുവിശേഷകരെന്ന് അഭിമാനിക്കുന്നവർ പോലും റാഗിങ്ങിനെ ന്യായീകരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. റാഗിങ്ങിനെ ന്യായീകരിക്കുന്ന സുവിശേഷകന്മാരുണ്ട് പോലും. സങ്കടകരമായ വസ്തുതയാണ്. റാഗിങ് എത്ര ഭീകരമായ കാര്യമാണ്. റാഗിങ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേട്ട് പേടിച്ച് അനേകം വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയറിൽ പോയി ചേരുന്നു. റാഗിങ്, ക്രൂരമായ പ്രവൃത്തികൾ, ഭീകരമായ പ്രവൃത്തികൾ, യാതൊരു ദാക്ഷിണ്യമില്ലാതെ, ദയാവായ്പില്ലാതെ, ഹൃദയമില്ലാതെ ചെയ്യുന്ന ക്രൂര പ്രവൃത്തികൾ, ഹിംസാത്മകമായ പ്രവൃത്തികൾ, എത്ര ഭയാനകമായ കാര്യങ്ങൾ, ബീഭത്സമായ പ്രവൃത്തികൾ, ജുഗുപ്സാവഹമായ പ്രവൃത്തികൾ, ലജ്ജാകരമായ കാര്യങ്ങൾ ഇന്ന് റാഗിങ്ങിൻ്റെ ഓമനപ്പേരിൽ ഇന്ന് നടമാടുകയാണ് നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ. പ്രിയപ്പെട്ടവരെ, പാവം സാധുക്കളായ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു, അവരെ പേടിപ്പിക്കുന്നു, അവരെ കഠിനമായി യാതന അനുഭവിപ്പിക്കുന്നു. എത്രയോ വിദ്യാർത്ഥികൾ റാഗിങ് മൂലം പഠിത്തം നിർത്തേണ്ടി വന്നു. ഈ ക്രൂരഹൃദയമുള്ളവർ അറിയുന്നുണ്ടോ? എത്രയോ വിദ്യാർത്ഥികൾ റാഗിങ് മൂലം മനോരോഗികളായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, മനോരോഗം ബാധിക്കുന്നു. ഭയചകിതരായി പേടിച്ച് കുറച്ച് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നതുകൊണ്ട്, താമസിക്കുന്നിടത്ത് സീനിയർ വിദ്യാർത്ഥികളെ പേടിച്ച് കഴിയുന്നതുകൊണ്ട്, റാഗിങ് പേടിച്ച് കഴിയുന്നതുകൊണ്ട് എത്രയോ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പേടിയുടെ ഫലമായി മനോരോഗം ബാധിച്ച് ഇന്ന് സുബോധമില്ലാത്തവരെ പോലെ ജീവിതം ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത ജീവിതമായി തീർന്നിരിക്കുന്നു. സഹോദരങ്ങളെ,
അനേകരിന്ന് ഈ ക്രൂരമായ കാര്യങ്ങളെ ഒന്ന് ചെറുക്കാനോ അതിനെ എതിർക്കാനോ അതിനെ സദുപദേശം കൊടുക്കാനോ തയ്യാറാകാത്തൊരു സമൂഹമായി അധപ്പതിച്ചിരിക്കുന്നു. അതും സങ്കടകരമായ കാര്യം സുവിശേഷകന്മാർ പോലും. അതെന്താണ് അങ്ങനെ? സുവിശേഷം പറയുന്നവർ, സുവിശേഷം ദൈവത്തിൻ്റെ വചനം പറയുന്നവർ റാഗിങ് ന്യായീകരിക്കുന്നു. റാഗിങ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പഠിക്കൂ. എൻ്റെ കർത്താവ് എന്തായി പറയുന്നത്? റാഗിങ് ഉണ്ടെങ്കിലല്ലേ സമൂഹത്തിൽ പരിഷ്കാരവും സംസ്കാരവും നേടാൻ പറ്റൂ. ഒരു ധൈര്യം കിട്ടാൻ റാഗിങ് വേണ്ടേ? എൻ്റെ കർത്താവ് ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞു തരേണ്ടത് സഹോദരങ്ങളെ? നാനാ ദേശങ്ങളിലിരുന്ന് ഈ വാക്കുകൾ കേൾക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇത്ര ക്രൂരമായ, ഇത്ര ബീഭത്സമായ, വീണ്ടും ആ വാക്ക് വരട്ടെ, ജുഗുപ്സാവഹമായ പ്രവൃത്തികൾ മേലിൽ ആവർത്തിക്കരുതേ. യുവാക്കളെ, നിങ്ങൾ ആവർത്തിക്കരുതേ. നിങ്ങളുടെ തലമുറകൾക്ക് ശാപം വരുത്തി വയ്ക്കരുതേ, നാശം വരുത്തി വയ്ക്കരുതേ. ദൈവത്തിന് സ്തോത്രം. ഒരു സ്കൂളിലാണ്, അവിടെ 11-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ബസ്. ബസ്സിൽ ഒരു ആൺകുട്ടിയോട് മറ്റേ കൂടെയുള്ള സീനിയർ കുട്ടികൾ പറയുന്നു, എടാ നീ ആ പെൺകുട്ടിയുടെ മടങ്ങി പോയിരിക്കുക. അനുസരിക്കായിരിക്കാൻ വരുമോ? പാവം പേടിച്ച് പോയിരിക്കും. പെൺകുട്ടിയോട് നീ അവൻ്റെ മടങ്ങി പോയിരിക്കുക. 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടാണ്, 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടാണ്, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടാണ്. പ്രിയപ്പെട്ടവരെ, എത്ര താണുപോയി നമ്മുടെ സമൂഹം, എത്ര സംസ്കാരരഹിതമായി പോയി നമ്മുടെ സമൂഹം. നമ്മുടെ സമൂഹം ഇടിഞ്ഞുപോയില്ലേ? സംസ്കാരത്തിൻ്റെ അധപ്പതനമല്ലേ നാം കാണുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് മദ്യപാനം കൊണ്ട് മുടിയുന്ന കുടുംബങ്ങളില്ലേ? ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ മദ്യപാനം തുടങ്ങുന്നു. ചെറുപ്രായത്തിൽ തന്നെ മദ്യത്തിൻ്റെ ഭീകരമായ ദൂഷിത വലയത്തിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്ന യുവതലമുറ, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറ, കഞ്ചാവിൻ്റെ അടിമകളായി സുബോധം കെട്ടവരെ പോലെ ജീവിക്കുന്ന കിറുങ്ങിടക്കുന്ന യുവാക്കന്മാർ, മയക്ക് മരുന്ന് കുത്തിവെച്ച് മയക്ക് മരുന്ന് കിട്ടാൻ മാർഗമില്ലാതെ വരുമ്പോൾ എന്ത് ഹീനപ്രവൃത്തിയും ചെയ്ത് എന്ത് മോഷണം ചെയ്യാനും കവർ ചെയ്യാനും മടിയില്ലാത്ത യുവാക്കന്മാർ, സമൂഹം ഇന്ന് അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കാലത്ത് സാൻമാർഗീയമായി ഏറ്റവും വലിയ അധപതനം ഉണ്ടായപ്പോൾ ദൈവം ഈ ഭൂമിയെ കഴുകാൻ തീരുമാനിച്ചു. ഭൂമിയെ കഴുകിയത് വെള്ളം കൊണ്ടാണ്. എന്നാൽ ഇന്ന് ഏറ്റവും വലിയ ധാർമ്മിക അധപതനം നടമാടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ഹീനകാര്യങ്ങൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഭീകരമായ കാര്യങ്ങൾ താണ്ഡവം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമൂഹത്തിൽ, ഈ സമൂഹത്തെ കഴുകാൻ ദൈവം കൈയെടുക്കേണ്ട സമയമായിരിക്കുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവർ ദഹിപ്പിച്ചു കളയും. തീ കൊണ്ട് ദൈവം കഴുകാൻ പോകുന്നു. തീ കൊണ്ട് ഈ ഭൂമിയെ കഴുകാൻ പോകുന്നു. ഈ ഭൂമിയെ കഴുകി ഒരു പുതിയ ആകാശം, പുതിയ ഭൂമിയും ഉണ്ടാകാൻ പോകുന്നു. ഇതെല്ലാം വചനം പറയുന്നതാണ്, തിരുവചനം പറയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സാത്താന്യ സേവ എന്ന് പറയുന്ന ഒരു ഭയാനകമായ കാര്യം ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഉണ്ട്. സാത്താനോട് ചോദിക്കുന്നു, സാത്താനോട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പരീക്ഷ പാസ്സാകുന്ന അതിനുള്ളതായ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നു എന്നാണ് അവർ ഭാവിക്കുന്നത്. ക്രൂരമായ കാര്യങ്ങളാണ് നടക്കുന്നത്, ലജ്ജാകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ പുറമേ നോക്കുമ്പോൾ അവർ കോളേജിലും സ്കൂളിലും എല്ലാം നല്ല ഡിസിപ്ലിനുള്ള കുട്ടികളാണ്, നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് കാണപ്പെടും. പക്ഷേ അവരുടെ രഹസ്യമായ ജീവിതമോ താറുമാറായിപ്പോയ ജീവിതം, ധാർമ്മികമായ അധപതനം. എന്തിനാണിന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്, കോളേജിൽ പോകുന്നത്? ഇണചേരാൻ, ഇണയെ കണ്ടുപിടിക്കാൻ. ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? നിങ്ങൾ വിചാരിക്കും സാറിന് പ്രായമായില്ലേ, സാറിനങ്ങനെയൊക്കെ പറയാം. ഞാൻ വീണ്ടും പറയുന്നു, ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞു പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പെൺപിള്ളേരോട് മിണ്ടാൻ പേടിയായിരുന്നു, പെൺപിള്ളേരോട് മിണ്ടുന്നത് നാണമായിരുന്നു. സാറിന് കഴിവില്ലാത്തതുകൊണ്ട് അല്ല മക്കളെ, അല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അല്ല. ദൈവത്തിന് സ്തോത്രം. ചോരയും നീനും ഒക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. രക്തം തിരകളിലൂടെ ഒഴുകുന്ന മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഭാഗ്യവശാൽ അഴുക്കായ വഴിക്ക് പോകാനിടയാകാതെ കർത്താവ് ഇന്ന് വരെ കാത്തു. ദൈവത്തിന് സ്തോത്രം. ഈ നിമിഷം വരെ കാത്തു, 75-ാം വയസ്സിലും കാത്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ 75 വയസ്സ് വരെ കർത്താവ് കൃപയാൽ കാത്തു. നിങ്ങളോട് ഞാൻ പറയട്ടെ, കേടുപറ്റിയവരുണ്ടോ? തിന്മ സംഭവിച്ചവരുണ്ടോ? അഴുക്ക് പറ്റിയവരുണ്ടോ? താഴുവീൻ നിങ്ങൾ, ഏങ്ങിലടിക്കുവീൻ നിങ്ങൾ, അനുദപിക്കുവീൻ നിങ്ങൾ, നിങ്ങൾ വിതുമ്പിക്കരയുവീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ വിളിക്കാൻ സാധ്യമല്ല. മകനെ, നീ ചെയ്ത ദുഷ്കൃതങ്ങൾ,
മകളെ, നീ ചെയ്ത പാപങ്ങൾ, നീ ചെയ്ത നിഷ്ഠൂര പ്രവൃത്തികൾ, ചിലർ വഞ്ചിച്ചത്, ചിലർ ചതിച്ചത്, പണത്തിന് വേണ്ടി ചെയ്ത കുൽസിത പ്രവൃത്തികൾ, പണത്തിന് വേണ്ടി ചെയ്തതായ വളവും പൊളവുമുള്ള കാര്യങ്ങൾ, വഞ്ചനാപരമായ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങളുടെ ലാഭത്തിന് വേണ്ടി നീ ചെയ്തത്, കുഞ്ഞെ നീ അറിയുന്നുണ്ടോ? നീ ഇവിടെ നേടിയതെല്ലാം വിട്ടിട്ട് ഒരു ദിവസം മരണത്തിൻ്റെ അതിരിങ്കൽ ചെല്ലുമെന്ന് നീ അറിയുന്നുണ്ടോ? എല്ലാം വിട്ട് അപ്പുറം ലോകത്തേക്ക് കടന്നു പോകേണ്ടി വരും നീ ചിന്തിക്കുന്നുണ്ടോ? അന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എന്തുണ്ട് നിനക്ക് കൂടെ കൊണ്ടുപോകാൻ? ഈ ഭൂമിയിൽ നേടിയത് എന്തെങ്കിലും നിൻ്റെ കൂടെ പോരുമോ? അക്കരയ്ക്ക് ഈ ഭൂമിയിൽ വെച്ച് യേശുവിനെ നേടുക. ഈ ഭൂമിയിൽ വെച്ച് യേശുവിൻ്റെ സ്നേഹം നേടുക. ഈ ഭൂമിയിൽ വെച്ച് യേശുവിൻ്റെ വിശുദ്ധി നേടുക. ഈ ഭൂമിയിൽ വെച്ച് യേശുവിൻ്റെ കൃപ നേടുക. ഈ ഭൂമിയിൽ വെച്ച് യേശുവിൻ്റെ തിരുരക്തം തരുന്ന പാപമോചനം നേടുക. ഈ ഭൂമിയിൽ വെച്ച് യേശു തരുന്ന വിശുദ്ധ ജീവിതം നേടുക. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനായി ജീവിക്കുക. അതുമാത്രം അക്കരദേശത്തേക്ക് പ്രയോജനപ്പെടും. അതുമാത്രം മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക്, ശവക്കുഴിക്കപ്പുറമുള്ള ലോകത്തേക്ക് പ്രയോജനകരമായി തീരും. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണമോ ഈ പാപമോചനം? നിങ്ങൾക്ക് വേണമോ ഈ പാപക്ഷമ? നിങ്ങൾക്ക് വേണമോ കഴിഞ്ഞ കാലങ്ങൾ മായ്ച്ചു കിട്ടുന്ന സ്നേഹം, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു കിട്ടുന്ന ഈ നിത്യസ്നേഹം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കുകയും നിങ്ങൾ ദൈവത്തോട് പറയുകയും, കർത്താവേ, അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ വന്നുപോയി, തിന്മകളേറെ സംഭവിച്ചു പോയി, അരുതായികകൾ വന്നുപോയി, വേണ്ട വേണ്ട എന്നിപ്പോൾ തോന്നുന്നുണ്ട്, വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ട്, തെറ്റുകൾ സംഭവിച്ചു പോയി, നാഥ ഇനി എനിക്ക് തിരുത്താൻ വയ്യല്ലോ. എന്നാൽ ഞാൻ ഒന്ന് നിന്നോട് പറയുന്നു, ഇനിയുള്ള ഓരോ സെക്കൻഡും യേശുവെ നീ പ്രസാദിക്കുന്നത് പോലുള്ള ജീവിതമായിരിക്കും. ഒരു പുതിയ ജീവിതം ഞാൻ കെട്ടിപ്പടുക്കുമെന്ന് തീരുമാനിക്കുന്നു. യേശുവെ നീ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കണമേ. മനസ്സറിഞ്ഞിന് മേലൊരു പാപം ചെയ്യുകയില്ലേ എന്ന് തിരുമുൻപാകെ തീരുമാനിക്കുന്നു. നാഥ ഇന്ന് നിന്റെ ചങ്കിൽ നിന്നൊഴിയ തിരുവാറിൽ നിന്നൊഴിയ തിരു രക്തത്താൽ ഇപ്പോൾ എന്നെ ഒന്ന് കഴുകണമേ. തിരുവിലാവിൽ നിന്ന് പൊട്ടിയൊഴിയ ചോരയാലും നീരിനാലും എൻ്റെ അന്തർദാഹം ക്ഷമിപ്പിക്കണമേ. നാഥ എൻ്റെ പാപം ക്ഷമിക്കണമേ. എൻ്റെ പാപം പൊറുക്കണമേ. എൻ്റെ അകൃത്യം വലുതാകുന്നു, അകൃത്യം ക്ഷമിക്കണമേ. എൻ്റെ ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു തരണമേ. എൻ്റെ പാപങ്ങളെല്ലാം മറച്ചു തരണമേ. തിരുരക്തത്താലിനെ കവർ ചെയ്യണമേ. തിരുരക്തത്താലിനെ ആവരണം ചെയ്യണമേ. തിരുരക്തത്താലിനെ വിശുദ്ധീകരിക്കണമേ. ഇന്ന് എൻ്റെ മേൽ നിരക്ക് തൃക്കരം വയ്ക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. നാഥ നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ എഴുന്നള്ളി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളെ തന്നെ സമർപ്പിക്കൂ, പാപത്തോട് യാത്ര പറയൂ, പുതിയ ജീവിതം തുടങ്ങൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. സ്നേഹം നിറഞ്ഞ ഈ നല്ല സമയത്തിനായി സ്തോത്രം. കൃപ നിറഞ്ഞ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ മക്കളെ അവിടുന്ന് സന്ദർശിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും തുടരണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, കുടുംബ ഭാരങ്ങൾ മാറ്റണമേ, ആകുലങ്ങൾ നീക്കണമേ, കർത്താവെ ഹൃദയത്തിൽ നൊമ്പരങ്ങൾ എടുത്തു മാറ്റണമേ, രോഗികൾക്ക് സൗഖ്യം നൽകണമേ, ബാധകൾ മാറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, ശാപങ്ങൾ നീക്കണമേ, നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.